ബിഗ് ബോസ് മലയാളം സീസൺ 5 ആവേശകരമായി മുന്നോട്ട് പോവുകയാണ്. 50 ദിവസം പിന്നിട്ട് ഷോ ഇതുവരെയുള്ള സീസണുകളെ അപേക്ഷിച്ച് റേറ്റിംഗിൽ വളരെ പിന്നിലാണ്. ഇപ്പോൾ ഹൗസിൽ ടൈറ്റിലിനായി മത്സരിക്കുന്നത് 13 പേരാണ്. ഒരാൾ കൂടി ഹൗസിൽ നിന്നും ഈ ആഴ്ച പുറത്തായി. അഞ്ജുസ് റോഷനാണ് പ്രേക്ഷക പിന്തുണയുടെ കുറവ് മൂലം ഹൗസിൽ നിന്നും പുറത്തായത്. എന്നാൽ ഇതുവരെയും പ്രേക്ഷകർക്ക് ആവേശം പകരുന്ന തരത്തിൽ മത്സരാർത്ഥികൾ കളിക്കാൻ തുടങ്ങിയിട്ടില്ല. ശക്തമായ വാക്കുതർക്കങ്ങളോ ഒന്നും തന്നെയില്ല. വീക്കിലി ടാസ്ക് അവസാനിച്ചാൽ പിന്നെ ബിഗ് ബോസ് വീട് ഉറങ്ങിക്കിടക്കുന്ന സ്ഥിതിയാണ്. ലൈവ് പോലും കാണാൻ താല്പര്യമില്ലെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. നല്ല വൈൽഡ് കാർഡുകളെ ഹൗസിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് 2ാമത്തെ ആഴ്ച മുതൽ പ്രേക്ഷകർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ ഹൗസിലേക്ക് 3 വൈൽഡ് കാർഡുകൾ എത്തി. അതിൽ ഹനാനും ഒമർ ലുലുവും അധിക ദിവസം ഹൗസിൽ നിൽക്കാൻ സാധിക്കാതെ പുറത്തായി. ഒറ്റയ്ക്ക് മത്സരിക്കേണ്ട ഗെയിം നൽകിയാലും ബിഗ് ബോസ് നിയമങ്ങൾക്ക് പുറമേ ഇലക്കും മുള്ളിനും കേടില്ലാത്ത തരത്തിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് മത്സരാർത്ഥികൾ ഗെയിമുകൾ കളിക്കാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പ് ആളുകൾ തന്നെ നിരന്തരമായി മത്സരിക്കുന്ന സ്ഥിതിയുണ്ട്. കഴിഞ്ഞ സീസണുകളിലേതിന് സമാനമായി സേഫ് ഗെയിം കളിക്കുന്നവർ ഉണ്ടെങ്കിലും ഗ്രൂപ്പ് കളികളാണ് കൂടുതൽ. വിരലെണ്ണാവുന്ന കുറച്ചാളുകൾ മാത്രമാണ് ഹൗസിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുന്നത്. മറ്റുള്ളവരെല്ലാം ഗ്രൂപ്പ് കളിയിലൂടെ നോമിനേഷനിൽ നിന്നും എലിമിനേഷനിൽ നിന്നും ജയിൽ ശിക്ഷയിൽ നിന്ന് സ്കൂട്ടായി പോകുന്നവരാണ്. ഇത് മത്സരാർത്ഥികൾക്ക് റിലാക്സ് ചെയ്ത് കളിക്കാൻ ഉപകാരപ്രദമാണെങ്കിലും ഗെയിം ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അലോസരം സൃഷ്ടിക്കുന്നതാണ്. പലരും ഗെയിമുകൾ വരുമ്പോൾ നന്മ കുത്തിക്കയറ്റി നന്നായി കളിക്കുന്നവരുടെ ഗെയിം സ്പിരിറ്റ് കൂടി കെടുത്തുന്ന സ്ഥിതിവിശേഷമുണ്ട്. സീസൺ 5 വിരസത സമ്മാനിക്കുന്നുവെന്നും ഹൗസിനെയും മത്സരാർത്ഥികളെയും ഉണർത്താൻ മുൻ സീസണുകളിലെ മത്സരാർത്ഥികളെ ചിലരെ തിരഞ്ഞെടുത്ത് കുറച്ചു ദിവസത്തേക്ക് ചലഞ്ചേഴ്സായി കൊണ്ടുവരണമെന്നത് സീസൺ 5 തുടങ്ങിയപ്പോൾ മുതൽ പ്രേക്ഷകർ ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. സീസൺ 5 പാതി വഴിയിലെത്തി നിൽക്കുമ്പോൾ മുൻ മത്സരാർത്ഥികളിൽ ചിലർ ഹൗസിലേക്ക് എത്തുന്നുവെന്ന സൂചന പുതിയ പ്രോമോയിലൂടെ നൽകിയിരിക്കുകയാണ് ബിഗ് ബോസ് ടീം. ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് മുൻ മത്സരാർത്ഥികൾ മറ്റൊരു സീസണിൽ ചാലഞ്ചേഴ്സായി വരുന്നത്. പ്രൊമോയിൽ 2 ആളുകളുടെ ഷേഡോയാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ഷേഡോ 4ാം സീസണിൽ സഹമത്സരാർത്ഥിയെ കയ്യേറ്റം ചെയ്തതിന്റെ പേരിൽ പുറത്തായ മത്സരാർത്ഥി റോബിൻ രാധാകൃഷ്ണന്റേതാണെന്ന്, മറ്റൊന്ന് 4ാം സീസണിൽ നിന്ന് 100 ദിവസം നിന്ന് ഏറ്റവും നല്ല വൈൽഡ് കാർഡ് എൻട്രിയായി പ്രേക്ഷകർ വിലയിരുത്തിയ റിയാസ് സലീമിൻ്റേതാണെന്നാണ് റിപ്പോർട്ട്. പ്രോമോയിലെ ഷാഡോ കണ്ടിട്ട് 2ാം സീസണിലെ മത്സരാർത്ഥി രജിത് കുമാറാണോ എന്നും പ്രേക്ഷകരിൽ ചിലർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇനിയുള്ള 50 ദിവസം മത്സരം കൊഴുക്കാനുള്ള എല്ലാ സാധ്യതയും പുതിയ പ്രൊമോയിലൂടെ ലഭിച്ചിട്ടുണ്ടെന്നാണ് പ്രേക്ഷകർ കുറിക്കുന്നത്. പ്രൊമോ കണ്ടിട്ട് ഞെട്ടി ഒന്ന് റോബിനാണ്, മറ്റേത് രജിത് കുമാർ അല്ലെങ്കിൽ റിയാസ്. ഈ ഒരൊറ്റ പ്രൊമോ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കും തുടങ്ങി നിരവധി കമൻറ്റുകളാണ് വരുന്നത്.